നമ്മൾ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോ ഭയങ്കര പാവമായിട്ട് അധികം സൗണ്ട് പോലും പുറത്തു വരാതെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ കഥാപാത്രത്തിന് വേണ്ടി അങ്ങനെ പ്രിപ്പറേഷൻസ് എടുത്ത് അങ്ങനെ ആവുന്നതാണോ അതെ പൊതുവെ എങ്ങനെയാണ് ക്യാരക്ടർ? പൊതുവെ ഇതിന്റെ രണ്ടിന്റെ മിക്സ് ആണ്. ചില സമയത്ത് ഭയങ്കര എനർജി വേറെ ലെവലായിരിക്കും. പിന്നെ അത് മാത്രല്ല, എനിക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ആൾക്കാര് എന്നെ കൂടുതലും അങ്ങനെ കാണാൻ അങ്ങനെയാണെന്ന് അങ്ങ് വിചാരിക്കുകയാണ്. പിന്നെ സിനിമ ചെയ്യുമ്പോഴല്ലേ എനിക്ക് ക്യാരക്ടർ ചെയ്യുമ്പോ എനിക്ക് ആക്ച്വലി ആ എനർജി തന്നെ വരും. അല്ലാത്തപ്പം എനിക്ക് തോന്നുന്നു അത്ര എനർജി ആ സമയത്ത് കൊടുക്കണം. അല്ലാത്തപ്പം ഡ്രെയിൻ ഔട്ട് ആയിട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ പറയുന്നത് ഷെർലക് ടോംസിലെ രേഖ അല്ലെ. രേഖ എന്ന് പറയുന്ന ഭാര്യ ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഭാര്യയാണ്. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അതിനകത്ത് വിജയന്റെ ക്യാരക്ടർ പറയുന്ന തന്നെ ശബ്ദ രേഖ എന്നാണ്. അതുപോലത്തെ സൗണ്ടാണ് ഇപ്പോഴും. അപ്പൊ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ആ സിനിമയെ കുറിച്ചിട്ടൊക്കെ ഒരു എന്താണ് ഒരു നല്ലൊരു സ്വീറ്റ് മെമ്മറി? ഷാഫിസർ റാഫിസറിനെ കൂടെ എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടം. അത്രയും രസമാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യാല്ലേ. ഭയങ്കര ആ എനർജിയും ആ ഒച്ച എല്ലാം വരും തന്നെ. ആ ഡയറക്ടറിന്റെ കൂടെ തന്നെയാണ് ടു കൺട്രീസിലും ഒരു പേരായിട്ട് തന്നെ ഒരു ക്യാരക്ടർ ചെയ്തത്. അതെ, 101 വെഡ്ഡിംഗ്സിൽ ആക്ച്വലി ഞാൻ ബിജയന്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതും ഷാഫി സാറിന്റെ സിനിമയാണ്. നേരത്തെ ഞാൻ നിവിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, ഒരു സെലിബ്രേറ്റ്, സെയിം അതേ മൂഡാണ് ഷാഫി സാറിന്റെ ഒക്കെ ലൊക്കേഷനിലെ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫൺ പാക്ക് ആ ഫുൾ ഫൺ ആണ്. അത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ശ്രിന്ദയ്ക്ക് വന്ന ഒരു മാറ്റം, ഇത്രയും വർഷത്തെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ഞാൻ സിനിമയ്ക്ക് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. ഓ, അത് ശരി. ഞാൻ മോഡലിംഗ് ചെയ്യുമ്പോഴും അല്ലാണ്ടൊക്കെ എൻ്റെ ലൈഫിലും ഒക്കെ ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ ഡ്രസ് ചെയ്യാനും എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഒരു ഇതുണ്ട് ആ രീതിയിൽ ജീവിക്കാനും. അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പുറത്തും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കഥാപാത്രമായിട്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അങ്ങനെ ഒരു എക്സ്പോഷർ എല്ലാവർക്കും ചെയ്യാനുള്ളൊരു ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടല്ലോ. അപ്പൊ അത് ചോദിക്കട്ടെ, വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? ഈ അഭിനയം അതൊക്കെ നമ്മൾ കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ശ്രിന്ദ വീട്ടിലിരിക്കുമ്പോ വേറെ എന്തൊക്കെയാണ് ഹോബീസ്? വീട്ടിലിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമയാണ്. സിനിമ കാണും, എഴുതിരിക്കാൻ ഇഷ്ടം? എഴുതുക അങ്ങനെ ഒന്നുമില്ല, എഴുത്തില്ല എനിക്ക്. എനിക്ക് ബേസിക്കലി വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഗെയിം ഒക്കെ കളിക്കുന്നത് അല്ലേ? വീട്ടിലിരിക്കുമ്പോ വെറുതെ അങ്ങ് ഇരിക്കും. മടിച്ചാണ് ഞാൻ, മടിച്ചാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളും കുറച്ച് ഗെയിമിലേക്കൊക്കെ ഇറക്കിയത്. അപ്പോ ഇന്നും ഇന്നത്തെ എപ്പിസോഡിലും ഒരു അടിപൊളി ഗെയിം ഉണ്ട്, ഒരു മ്യൂസിക്കൽ ഗെയിമിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ റെഡിയാണോ? അതിനൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. റെഡിയാണോ? 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 ഉഷാറിൽ റെഡിയാണ്, റെഡിയാണ്. ഓക്കെ, അപ്പൊ ആ പ്രോപ്പർട്ടി വരട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിനുള്ള പ്രോപ്പർട്ടി ഒക്കെ വന്ന് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? റെഡി, 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 ആ റെഡി. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും കേട്ടോ, അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. മൈ ഫോൺ നമ്പർ ഈസ് 2255. മൈ ഫോൺ നമ്പർ ഈസ് 2255. മൈ ഫോൺ നമ്പർ ഈസ് 2255. എന്ത്? എന്ത്? രാജാവിന്റെ മകൻ മൊത്തം. മൈ ഫോൺ നമ്പർ ഈസ് 2255. അത് ഓക്കെ, റെഡി. അപ്പോ ഒരെണ്ണം വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത്, ഓക്കെ. നീ പോ മോനെ ദിനേശ, നീ പോ മോനെ ദിനേശ. വോളിയം കൂട്ടു. അടുത്തത്, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ട് ഈ മുഖം. ചതി, കൊടും ചതി. ഇതിനോട് വോളിയം കൂട്ടു കുട്ടി, ഈ കുട്ടിക്ക് നന്നായി ചെവി കേക്കാം. ഇനി അടുത്തത്, അടുത്ത ഡയലോഗ് കേട്ടോ വരുന്നു. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് എന്നിട്ട് പെണ്ണെന്ന പേരും. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക എന്നിട്ട് പെണ്ണെന്ന പേരും. സോറി, അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക എന്നിട്ട് പെണ്ണെന്ന പേരും. മനസ്സിലായില്ല? തോറ്റാ? ഒന്നും കൂടി പറ. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക എന്നിട്ട് പെണ്ണെന്ന പേരും. സോറി, തോറ്റു, അവിടെ തോറ്റു. ഇനി അടുത്തത്, എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ, എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ, എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ. ഏതാണ്? അതുകൊണ്ട് പറ ലാലേട്ടന്റെ സിനിമയാണേ, ലാലേട്ടന്റെ സിനിമ. എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ,
എന്താണോ വാര്യരെ ഞാൻ നന്നാവാത്ത, എന്താണോ വാര്യരെ വാര്യരെ ഞാൻ നന്നാവാത്തത്, എന്താണോ വാര്യരെ താനോ ആ ഓക്കെ ഞാൻ നന്നാവാത്തത്. റെഡി ഇനി അടുത്തത്. മേക്കപ്പ് കുറവാണോ ചേച്ചി? മേക്കപ്പ് കുറവാണോ? മേക്കപ്പ് കുറവാണോ ചേട്ടാ? ചേട്ടനല്ല ചേച്ചി. സച്ചിൻ. മേക്കപ്പ് കുറവാണോ ചേച്ചി? മേക്കപ്പ് കുറവാണോ സച്ചിൻ? സച്ചിനോടാണോ മേക്കപ്പ് കുറവാണോ എന്ന് ചോദിച്ചത്? ചേച്ചി അല്ലേ? മേക്കപ്പ് കുറവാണോ ചേച്ചി? ചേച്ചി ആ അതാണ് ഡയലോഗ്. ഇനി അടുത്ത് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ആ അടിപൊളി. ഇനി അയച്ചോ.